ഞാനും പാത്തും പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പണിയൊന്നുമില്ലെങ്കിലും ഞങ്ങൾ കാലത്തന്നെ കുളിച്ചിരുന്നെങ്കിൽ ഞങ്ങളിങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങി ഓരോ സ്ഥലങ്ങളൊക്കെ പോയി കറങ്ങി കറങ്ങി തിരിച്ചു വരുന്നത് ഞങ്ങളുടെ ഒരു ഇതാണ്. പിന്നെ നാളെ വിഷു ആയതുകൊണ്ട് ഇന്ന് എന്തായാലും പോയി കുറച്ച് വിഷുവിനുള്ള കുറച്ച് ഫ്രൂട്ട്സും പൂക്കളും ഒക്കെ വാങ്ങിയിട്ടൊക്കെ വരാമെന്ന് വെച്ച് പോയി. തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഇവിടെ സിംഗപ്പൂര് റോഡ് സൈഡിൽ എപ്പോഴും മരങ്ങളൊക്കെ ആയിരിക്കും, പല പല മരങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഈ ഭാഗത്ത് ഫുൾ നല്ല മാവാണ് നിൽക്കുന്നത്. എനിക്കതിൽ നിന്ന് നമുക്കിങ്ങനെ വേണമെങ്കിൽ കയറി പൊട്ടിക്കാവുന്ന തരത്തിലുള്ള മാവൊക്കെയാണ് നിൽക്കുന്നത്. ഞാനൊരു മാങ്ങ പോയി പൊട്ടിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ പറഞ്ഞു വേണ്ട, അല്ല പോലീസ് പോകുന്ന എന്നെ പിടിച്ചിട്ടും പിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിലൊക്കെ വരേണ്ടി വരുമെന്ന് പറഞ്ഞു. എപ്പോൾ കാണുമ്പോഴും നിറയെ മാങ്ങ നിൽക്കാട്ടെ, എപ്പോൾ കാണുമ്പോഴും എനിക്ക് തോന്നുന്നു ശേ ഒരു മാങ്ങ പൊട്ടിക്കാൻ തോന്നിയിരുന്നെങ്കിൽ. ഇന്നിപ്പോൾ ഞങ്ങൾ തിരിച്ച് നടന്നു വരുമ്പോൾ നോക്കിയപ്പോൾ ഈ മാവൊക്കെ വെട്ടാണ്, അവർ മാവിൻ്റെ ഇങ്ങനെ ചില്ലകളൊക്കെ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിയപ്പോൾ നിറയെ മാങ്ങകളൊക്കെ ഇങ്ങനെ വഴിയിലൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നു. എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി ഈശ്വര ഒരു മാങ്ങ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അവരോട് ചോദിക്കണോ എന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെ നടക്കുമ്പം ഒരു അപ്പൂപ്പൻ എന്നെ വിളിച്ചിട്ട് ഒരു മാങ്ങ വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണം വേണം. അപ്പം എൻ്റെ അടുത്തൊരു കവർ തന്നു പറഞ്ഞു. അപ്പം ഞാൻ പഴം വാങ്ങിയൊരു കവർ ഉണ്ടായിരുന്നു, കാലിക്കവർ കൊടുക്കണമായിരുന്നു, പക്ഷെ അതിൽ പഴം ഉണ്ടായിരുന്നു. ഞാൻ ആ കവർ അങ്ങനെ കൊടുത്തപ്പോൾ വേറൊരാളുടെ അടുത്ത് കൊടുത്ത് എനിക്കതിൽ നിറയെ നല്ല പച്ച മാങ്ങ ഇട്ട് തന്നു. എനിക്ക് പച്ചമാങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഇത് മുഴുവൻ കഴിച്ചു തീർക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് പഴുപ്പിക്കാൻ വയ്ക്കുകയാണെങ്കിൽ എങ്ങനെയാണത് പഴുപ്പിക്കാൻ വയ്ക്കുക, ആരെങ്കിലും ഒന്ന് പറഞ്ഞുതരുമോ? ഇത് പഴുപ്പിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാകുമോ? അതല്ലെങ്കിൽ നമുക്ക് അച്ചാർ അങ്ങനെ ഉണ്ടാക്കി വയ്ക്കണോ?